ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം ചർച്ചയായപ്പോൾ മോദിയുടെ നീക്കങ്ങൾ റഷ്യയുടെ മണ്ണിൽ ഫലം കാണുകയാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മോദിക്ക് കഴിയുമെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലങ്ങൾ യുദ്ധത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവം നമുക്ക് നോക്കാം. യുക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ട നാളുകളിലാണ് റഷ്യയുടെ ഇരയായി ലോകം വിശേഷിപ്പിക്കുന്ന ഉക്രൈനിലേക്ക് നരേന്ദ്രമോദി എത്തിയത്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള വഴികളിൽ ഇന്ത്യ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശനം പൂർത്തിയാക്കിയത്. ലോകമെമ്പാടും ഉറ്റുനോക്കിയ മോദിയുടെ കീവ് സന്ദർശനത്തിന്റെ ഫലങ്ങൾ എന്തായിരിക്കും? ആഗോളതലത്തിൽ എങ്ങനെയായിരിക്കും മോദി സെലൻസ്കി കൂട്ടുകെട്ട് പ്രതിധ്വനിക്കുക? യുക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം ലോകമെമ്പാടും ചർച്ചയായത്. മോസ്കോയിലെത്തി പുട്ടിനെ ആശ്ലേഷിച്ച് 6 ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും മോദി ഇതാ ഉക്രൈനിലും എത്തിയിരിക്കുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിനിടെ പുട്ടിനോട് കാണിച്ച സൗഹൃദ പ്രകടനങ്ങളെ ബാലൻസ് ചെയ്യാൻ കരുതിയായിരിക്കണം മോദിയുടെ ഉക്രൈൻ യാത്രയെന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കീവിലെത്തുമ്പോൾ അത് സമാധാനത്തിന്റെ സന്ദേശം കൂടിയാണ്. യുദ്ധത്തെ ഒരിക്കലും പിന്തുണയ്ക്കാത്ത രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചത്. യുദ്ധം കൊടുമ്പിരി കൊണ്ട സാഹചര്യത്തിലും രണ്ട് രാജ്യങ്ങളുടെ കൂടെയും നിൽക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. 2022 ഫെബ്രുവരി 24 യുക്രൈനിലേക്ക് പുട്ടിന്റെ സൈന്യം കടന്നുകയറിയതിൽ പിന്നെ ഒരിക്കൽ പോലും റഷ്യയെ വിമർശിക്കുന്ന ഒരു വേദിയിലും ഇന്ത്യ പങ്കാളിയായിരുന്നില്ല എന്നത് ശ്രദ്ധിക്കണം. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ കൊണ്ടുവന്ന എല്ലാ പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിലാണ് റഷ്യക്കൊപ്പമാണ് ഇന്ത്യ എന്ന വാദം ലോകമെമ്പാടും ചർച്ചയായത്. ഒപ്പം ജൂണിൽ നടന്ന സ്വിസ് സമാധാന സമ്മേളനത്തിന്റെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ച കൂട്ടത്തിൽ പോലും ഇന്ത്യ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം കൂടി ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ഒരു ബ്ലഡി ക്രിമിനലിനെ ആശ്ലേഷിച്ചത് നിരാശാജനകമെന്നായിരുന്നു വ്ളാഡിമിർ സെലൻസ്കി അന്ന് പ്രതികരിച്ചത്. ആ വിമർശനത്തെ അംഗീകരിച്ചുകൊണ്ടാകണം ആദ്യമായി ന്യൂഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ എത്തിച്ചേർന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലെ ഉക്രൈൻ സന്ദർശനം കൂടുതൽ പ്രസക്തമാകുന്നതും. നയതന്ത്രത്തിൽ തന്ത്രപരമായ സ്വയംഭരണമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് തെളിയിക്കുകയാണ് യാത്രയ്ക്ക് പിന്നിലെന്ന അഭിപ്രായങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതല്ല, അതൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കൽ മാത്രമാണെന്നായിരുന്നു മറ്റൊരു പക്ഷത്തിന്റെ വാദം. എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ ഇന്ത്യയുടെ നിലപാട് മാറ്റമായും കാണുന്നവരുണ്ട്. ഇത്ര നാളും റഷ്യക്കൊപ്പമാണെന്ന് പറയാതെ പറഞ്ഞ ഇന്ത്യ ഇപ്പോൾ യുക്രൈൻ സന്ദർശിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ മോദിയുടെ ഹ്രസ്വ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മാരകം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മോസ്കോ സന്ദർശനത്തിൽ ഇങ്ങനെയൊരു പതിവ് ഇന്ത്യ തുടർന്നിരുന്നില്ല. യുക്രൈൻ സന്ദർശിച്ച മറ്റ് അന്താരാഷ്ട്ര നേതാക്കളെ പോലെ റഷ്യൻ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെയോ പൗരന്മാരെയോ കാണാൻ മോദി കൂട്ടാക്കിയിരുന്നില്ല എന്ന വിമർശനം അപ്പോഴും മോദിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. റഷ്യയിലും സമാനമായിരുന്നു മോദിയുടെ സമീപനമെന്നാണ് ഇവർ പറയുന്നത്. മോസ്കോയിലിരിക്കെ അധിനിവേശത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ സ്മാരകങ്ങളൊന്നും മോദി സന്ദർശിച്ചിരുന്നില്ല. രണ്ട് രാജ്യങ്ങളിലെയും സ്മാരകങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നത് നിലവിലെ ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങളിൽ മാറ്റമില്ലെന്ന് വിളിച്ചു പറയുകയായിരുന്നു. ചില കരാറുകളിൽ ഉക്രൈനുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തന്ത്രപരമായ പങ്കാളിത്തം, ടെലികോം, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ വിതരണം, ഉക്രൈൻ ആവശ്യപ്പെട്ടിരുന്ന നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവയെപ്പറ്റി ചർച്ചകൾ നടന്നിട്ടേയില്ല. ഗ്ലോബൽ സൗത്തിന്റെ നേതാവായി കരുതുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള സമാധാനത്തിൽ നൽകുന്ന പ്രാധാന്യം ലോകത്തിന് മുന്നിൽ തെളിയിക്കുക അത്യാവശ്യവുമാണ്. ആ മുഖവുമായാണ് മോദി കീവിലേക്ക് എത്തിയതുപോലും. യൂറോപ്പിലെ യുദ്ധമുണ്ടാക്കിയ ആഘാതവും തുടർന്നുണ്ടായ ഉപരോധങ്ങളും വികസ്വര അവികസിത രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ ഇതുവരെയും മോദി സർക്കാർ വേണ്ടത്ര ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തന്ത്രവുമായി നരേന്ദ്രമോദി കീവിലെത്തുന്നത്. നയതന്ത്രങ്ങളുടെ ചതുരംഗ കളിയിൽ അങ്ങനെയൊരു മുന്നേറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുക നിലവിലെ ആഗോള രാഷ്ട്രീയ ഘടനയിൽ അത്യന്താപേക്ഷിതമാണ്. പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള മേഖലയിൽ ചൈന നടത്തുന്ന ഇടപെടലുകൾ ഒരു വശത്തു നിൽക്കെയാണ് ഇന്ത്യ ഓരോ നീക്കങ്ങളിലും സൂക്ഷ്മത പുലർത്തേണ്ട ആവശ്യകത വരുന്നത്. ഈ സാഹചര്യത്തിലാണ് മോസ്കോയും കീവും 1 മാസത്തെ ഇടവേളയിൽ കണ്ട് തീർക്കാനും ഇരു രാജ്യങ്ങളുമായി ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കാനും നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ നേതാവ് തയ്യാറായത്. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകം
കണ്ട ഏറ്റവും വലിയ രക്തദാഹിയെ കെട്ടിപ്പിടിക്കുന്നത് വളരെ നിരാശാജനകമാണ് എന്ന് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി പുടിൻ കൂടിക്കാഴ്ചയെ ഉക്രൈൻ പ്രസിഡന്റ് നോക്കിക്കണ്ടിരുന്നു. എന്നാൽ ഒരു മാസത്തിന് ശേഷം അതേ പ്രസിഡന്റിനെ സ്നേഹം കൊണ്ടുപോതിയാൻ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. പുടിൻ മോദി കൂടിക്കാഴ്ചയെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കം നിശിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പാശ്ചാത്യ ലോകത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വരെ മോദിക്കെതിരെ മോസ്കോ സന്ദർശനത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയെ ആലംഘനം ചെയ്യുന്നത് നിരാശാജനകമാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. വലിയ ചർച്ചയായിട്ടുണ്ട്. മോദിയും പുടിനും കണ്ടുമുട്ടിയ അതേ ദിവസമായിരുന്നു റഷ്യൻ സൈന്യം ഉക്രൈനിലുടനീളം മിസൈൽ ആക്രമണം നടത്തിയത്. അതിൽ കുട്ടികൾ ഉൾപ്പെടെ 42 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഓർമ്മിപ്പിക്കേണ്ട മറ്റൊരു വസ്തുത. ഈ പരിഭവങ്ങൾ ആഗോള അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ നീക്കം ശ്രദ്ധേയമാകുന്നത്. ലോകരാജ്യങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഉക്രൈനിലെത്തി. യുദ്ധം കോറിയിട്ട മുറിവുണങ്ങാത്ത ഉക്രൈൻ മണ്ണിൽ സ്നേഹവും സാന്ത്വനവുമായിട്ടായിരുന്നു മോദിയുടെ രംഗപ്രവേശനം. 2 വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുകയാണെന്നും ഉടനെ തന്നെ പ്രശ്നപരിഹാരം കാണാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ യശസ് ഉണർത്തുന്ന തരത്തിലാണ് മോദിയുടെ കീവ് സന്ദർശനത്തെ ആഗോള മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് പോലും. നരേന്ദ്രമോദി നേരിട്ടെത്തി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ആശ്ലേഷിക്കുമ്പോൾ, യുദ്ധസ്മാരകങ്ങൾ കണ്ട് വികാരാതീതനാകുമ്പോൾ ഇന്ത്യ യുക്രൈനിലെ അസ്ഥിരതയ്ക്ക് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ആഗോള തലത്തിലേക്ക് എത്തുന്ന പ്രതീക്ഷ. സോവിയറ്റ് കാലഘട്ടത്തിൽ ഉക്രൈനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ചേരിചേരാ നയം പിന്തുടർന്നപ്പോഴും നെഹ്റുവിലെ സോഷ്യലിസ്റ്റ് ഹൃദയത്തിൽ കൊണ്ടു നടന്ന രാജ്യമാണത്. എന്നാൽ ശീതയുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. യൂണിയനിലെ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. ഉക്രൈനും അങ്ങനെയാണ് സ്വതന്ത്ര രാജ്യമായി ഉദയം ചെയ്യുന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ രാജ്യം പുലർത്തിയ ബന്ധം പിന്നീട് ഇരു രാജ്യങ്ങൾക്കും എന്തുകൊണ്ടൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ബന്ധം പെട്ടെന്ന് തന്നെ സ്നേഹോഷ്മളമാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് പെട്ടെന്ന് സാധിച്ചു. മാത്രവുമല്ല, ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനം എന്ന പ്രത്യേകതയും ഇതിലൂടെ മോദി സ്വന്തമാക്കി. ഈ പ്രത്യേകത കൊണ്ട് തന്നെയാകാം തലസ്ഥാനമായ കീവിൽ സ്നേഹാർദ്രമായ സ്വീകരണം മോദിക്ക് നൽകാൻ ഉക്രൈൻ പ്രസിഡന്റിനും സംഘത്തിനും സാധിച്ചതും. റഷ്യ ഉക്രൈൻ യുദ്ധം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിന് വലിയ മാനങ്ങളാണ് ഉള്ളത്. 2022 യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. ഇതിന് ഇന്ത്യക്ക് ഒരുപാട് വിമർശനങ്ങളും ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നിരവധി ആവർത്തിച്ച നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ മാസം മോദി നടത്തിയ സന്ദർശനം ഈ സാഹചര്യത്തിലാണ് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതുപോലും. ആ പരിഭവം മോദി നേരിട്ടെത്തി മാറ്റുകയായിരുന്നു. റഷ്യൻ സന്ദർശനം ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ടാക്കിയ അസ്വസ്ഥത കണക്കിൽ എടുത്തിട്ടുള്ള പരിഹാരക്രിയയാണ് മോദിയുടെ സന്ദർശനം എന്നൊരു ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സന്ദർശനം വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചതാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ പറയുന്നത്. കീവിൽ റഷ്യൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മാരകത്തിൽ മോദി ആദരമർപ്പിച്ചത് വികാരഭരിതമായ മുഹൂർത്തം കൂടിയായിരുന്നു. കൃഷി, ഭക്ഷ്യ വ്യവസായം, മരുന്ന്, ജീവകാരുണ്യം, സംസ്കാരം എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള 4 കരാറുകളിൽ മോദിയും സെലൻസ്കിയും ഒപ്പുവെച്ചു കഴിഞ്ഞു. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നൽകണമെന്ന് ഉക്രൈന്റെ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചതായി സൂചനയില്ല. അതേസമയം പ്രതിരോധ സഹകരണം ഇനിയും ശക്തമാക്കുമെന്ന് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന പങ്കാളി റഷ്യയാണെന്ന് ഓർമ്മിക്കുമല്ലോ. രാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ പാതയിലൂടെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ലോകത്തിലെ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ രാജ്യത്തിന്റെ ഇടപെടലുകളെ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. സമാധാന ശ്രമത്തിന്റെ ഭാഗമായി നവംബറിൽ നടക്കുന്ന ബഹുകക്ഷി ചർച്ചയിലേക്ക് ഉക്രൈൻ ഇന്ത്യയെ ക്ഷണിച്ചിട്ടുമുണ്ട്. നേരത്തെ ദോഹയിലും സ്വിറ്റ്സർലാൻഡിലും നടന്ന സമാധാന ചർച്ചയിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഗൗരവകരമായ ഒരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിനും നാം പ്രതിദാനം ചെയ്യുന്ന വികസ്വര ലോകത്തിനും ഈ യുദ്ധം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണെന്നും അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ മികച്ച പങ്കാളിത്തം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് പോലും. ഇതിനോടൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യക്കപ്പുറം ലോക നേതാവ് എന്ന പട്ടത്തിലേക്ക് ഉയരുന്ന നരേന്ദ്രമോദിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നരേന്ദ്രമോദിയെ വിശ്വ നേതാവായി ഉയർത്തുന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ കീവ് സന്ദർശനം. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.